ഹലോ എവ്രിവൺ, ഇൻ പ്രൈസ് ഓഫ് എ ഹംബിൾ കോമ ബൈ പീക്കോ അയ്യർ. ഈ ഒരു എസ്സേ ആണ് നമ്മളിനെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എസ്സേയിലേക്ക് കിടക്കാം. ഈ ഒരു എസ്സേക്കകത്ത് കോമയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോമ എന്ന് പറഞ്ഞാൽ പഞ്ചുവേഷൻ മാർക്കിലുള്ള കോമയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് അയ്യർ ഇവിടെ ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാ പറഞ്ഞതെന്നൊന്നും പറയുന്നില്ല, അവർ പറഞ്ഞു ദൈവമാണ് നമുക്ക് ബ്രീത്ത് തരുന്നത്, ബ്രീത്ത് ചെയ്യാനുള്ള ശ്വാസം തരുന്നത്. അത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കോമയുടെ യൂസേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു വലിയൊരു പാരഗ്രാഫൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം, അതിനിടയിലൊരു കോമ ഉണ്ടെങ്കിൽ നമുക്കതൊരു റെസ്റ്റാണ് അവിടെ തരുന്നത്. കാരണം എന്താണ് അതിന് മുന്നേ പറഞ്ഞ എന്താണെന്ന് ചിന്തിക്കാനും ആ ഒരു ഇതിനെക്കുറിച്ച് എല്ലാം തിങ്ക് ചെയ്യാനുള്ള ഒരു റെസ്റ്റാണ് അവിടെ കോമ നമുക്ക് തരുന്നത്. കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നാനോ ടെക്നോളജി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലത്തും കോമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബ്രീത്ത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ബ്രീത്ത് പോലെ തന്നെയാണ് കോമയെന്ന് പറയുന്നത്. കോമയുടെ യൂസേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുകയാണ്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇത് നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കാം. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ട്രാഫിക് സിഗ്നൽസൊക്കെ ഇല്ലേ, അതായത് ഗതാഗതം നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറേ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലെയാണ് നമ്മൾ ഒരു എന്തെങ്കിലും എഴുതുമ്പോൾ നമ്മുടെ പഞ്ചുവേഷൻ മാർക്ക് യൂസ് ചെയ്യുന്നത്. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പറയുക, വണ്ടി നിർത്താനും ആൾക്കാർക്ക് കടക്കാനും അങ്ങനെ പലതരം പല സിംബൽസ് വരുന്നില്ലേ, അതുപോലെ തന്നെയാണ് ആക്സിഡൻസ് ഒഴിവാക്കാനും അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ കോമയും അതേപോലെ പഞ്ചുവേഷൻ മാർക്ക് എല്ലാം യൂസ് ചെയ്യുന്നത് എഴുത്തിന്. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുകയാണ്. എന്നിട്ട് ഓരോന്നിനും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതായത് റെഡ് ലൈറ്റിനെ പോലെയാണ് ഫുൾ സ്റ്റോപ്പ്, അതായത് സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ്. കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ലൈറ്റാണ്. നമ്മൾ ട്രാഫിക്കിൽ ഓരോ ലൈറ്റ് കത്തുന്നില്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത്. ഈ പഞ്ചുവേഷൻ മാർക്കാണ് നമ്മുടെ വേർഡ്സിൻ്റെ റിലേഷൻ കീപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പഞ്ചുവേഷൻ മാർക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതും പഞ്ചുവേഷൻ മാർക്കാണെന്നാണ് നമ്മുടെ റൈറ്റർ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് പഞ്ചുവേഷൻ മാർക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആയിരിക്കാം ടീച്ചേഴ്സ് അതിനെ യൂസ് ചെയ്യുന്നതും. പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ അവരെ എന്താ പറയുക, നിലക്ക് നിർത്താനും അവരെ ഇച്ചിരി ഭയഭക്തിയോടെയൊക്കെ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ തന്നെ ലവേഴ്സ് ഇതിനെ ഡിനൈ ചെയ്യാന്ന് ചെയ്യുന്നത്, കാരണം അവർക്കതൊരു ലവേഴ്സിന് പഞ്ചുവേഷൻ മാർക്ക് താല്പര്യമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ സെപ്പറേറ്റ് ചെയ്യുക, അവർക്ക് അവരുടെ ഇടയിലൊരു സെപ്പറേഷൻ്റെ താല്പര്യമില്ല, അവരതിനെ ഇൻട്രസ്റ്റഡ് അല്ല. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും ഒരുമിച്ച് പോകാനാണ് താല്പര്യം. അതുകൊണ്ടാണ് അവർ പഞ്ചുവേഷൻ മാർക്ക് യൂസ് ചെയ്യാത്തത്. കോമ എന്ന് പറയുന്നത് അവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ്, സോ അവരത് യൂസ് ചെയ്യുന്നില്ല. ടീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് കുട്ടികളെ തടയേണ്ടി വരും, ചില കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയേണ്ടി വരും, അങ്ങനെ ശാസിക്കേണ്ടി വരും, നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും. അതുകൊണ്ട് അവർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഇത്രയാണ് ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. നമുക്കിനി തേർഡ് പാരഗ്രാഫ് നോക്കാം. ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഞ്ചുവേഷൻസ് എന്ന് പറയുന്നത് സൊസൈറ്റീനെ താങ്ങി നിർത്തുന്ന ഒരു വോളാണെന്നാണ് ഓദർ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പറയുകയാണ് ഇപ്പോൾ പഞ്ചുവേഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കഴുകാനുള്ള ഒത്തിരി പാത്രങ്ങൾ കൂട്ടിയിട്ട് കണക്കാണ്. അതായത് ഇപ്പോൾ ഒരു സിങ്ങിനകത്ത് കഴുകാതെ ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ കയറി കിടക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാണല്ലേ. അപ്പോൾ അതുപോലെയാണ് പഞ്ചുവേഷൻസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലുള്ള സെൻറ്റൻസ് വേർഡ്സ് എല്ലാതും അങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വിക്ടോറിയൻ ഏജിൽ പഞ്ചുവേഷൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, പക്ഷേ മോഡേൺ ഏജിലേക്ക് വന്നപ്പോൾ പഞ്ചുവേഷൻസിൻ്റെ യൂസേജ് തന്നെ കുറഞ്ഞു, അവരതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അതിൽ ആദ്യമായിട്ട് ഇതിന് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയ്സ് മോളി ബ്ലൂം എന്ന് പറഞ്ഞ റൈറ്റർ, അവരുടെ 36 പേജുള്ള ഒരു ബുക്കിൽ, അതായത് അവരുടെ ഇമോഷൻസിനെ കുറിച്ചാണ് എഴുതിയേക്കുന്നത്. അതിലൊന്നും പഞ്ചുവേഷൻസ് യൂസ് ചെയ്തിട്ടില്ല, ഒരു തരത്തിലും പഞ്ചുവേഷൻസ് യൂസ് ചെയ്യാണ്ടാണ് അവരത് എഴുതിയേക്കുന്നത്. അതിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ ഈ ക്യുമിനി എന്ന് പറഞ്ഞ ഒരു റൈറ്റർ, അദ്ദേഹം ഗോഡ് എന്നുള്ള ലോവർ കേസിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊക്കെയാണ് പഞ്ചുവേഷൻസ് മോഡേൺ ഏജിൽ എന്താ പറയുക, അതിൻ്റെ യൂസേജ് ഇല്ലാണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ആൾക്കാർ എഴുതാനൊക്കെ തുടങ്ങിയത്. അതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ റൈറ്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, കഴുകാൻ അങ്ങനത്തെ പഞ്ചുവേഷൻസ് യൂസ് ചെയ്യാണ്ട് എഴുതിയിട്ടുള്ളതൊക്കെ കഴുകാണ്ട് നമ്മളിങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന പാത്രങ്ങളെ പോലെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്, ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. നമുക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചുവേഷൻ മാർക്സ്, അതായത് പഞ്ചുവേഷൻസ് എന്ന് പറയുന്നത് കൾച്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ്. കൾച്ചറിൻ്റെ ഒരു സിഗ്നേച്ചറാണ് പഞ്ചുവേഷൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത്
നമുക്ക് പഞ്ചുവേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൾച്ചറിനെ വേർതിരിച്ചറിയാൻ പറ്റും, ഓരോരോ കൾച്ചറും വേർതിരിച്ചറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. സ്പെയിനെയും ചൈനയാണെന്ന് പറയുന്നത്. സ്പാനിയേഷൻ അവർ സ്പെയിനിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പഞ്ചുവേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റൈറ്റിങ്സ് ഒക്കെ വളരെയധികം മനോഹരമാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കരാമ്പ കുഞ്ചിയാവി എന്ന് പറയുന്ന ആ ഒരു വേർഡ് അവർ ആ ഒരു പ്രൈസ് അവരെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ അവർ സ്പെയിനിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ചോരത്തലപ്പ്, അത്രയും നല്ല ചോരത്തലപ്പം എന്നോട് ഉദ്ദേശിക്കുന്ന അത്രയും നന്നായിട്ട് അവർ പഞ്ചുവേഷൻസ് മാർക്സ് എല്ലാം യൂസ് ചെയ്യാമായിരുന്നു. അവരുടെ ഇമോഷൻസ് എല്ലാം അവർ എക്സ്പ്രസ് ചെയ്യാമായിരുന്നു. അവരുടെ വേർഡ്സ് ഒക്കെ അടിപൊളിയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ചൈനയിലത്തെ ആൾക്കാരെ പറ്റി പറയുകയാണ്. ചൈനീസിനെ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപാസീവ് ചൈനീസ് എന്നാണ് നമ്മുടെ പീക്കോ അയ്യർ ഇവിടെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്ര എക്സ്പ്രസീവ് അല്ലായിരുന്നു, അവരത്ര നന്നായിട്ടൊന്നും പഞ്ചുവേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പിന്നെ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം ടോം വോൾഫ് സ്പ്രേ പെയിൻറ് പ്രോസിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ജേർണലിസ്റ്റാണ്. അദ്ദേഹമാണ് ന്യൂ ജേർണലിസം കൊണ്ടുവന്നത്, അതുപോലെ തന്നെ നോൺ ഫിക്ഷണൽ വർക്ക്സിൽ ഫിക്ഷണൽ എലമെൻസും കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വർക്കിനെ പറയുന്നതാണ് സ്പ്രേ പെയിൻറ് പ്രോസ് എന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സൊസൈറ്റിയിൽ മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അവരുടെ ഡിഗ്നിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, സൊസൈറ്റിയിലുള്ള അവരുടെ ആ ഒരു പ്രസ്റ്റേജ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പഞ്ചുവേഷൻസ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നോട് പറയാണ്. അത്രയാണ് ഈ ഒരു പാരഗ്രാഫിലുള്ളത്. നമുക്കിനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഈ ഒരു പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചുവേഷൻ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൾച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കാണ്, നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു പഞ്ചുവേഷൻ്റെ മ്യൂസിക്കാണ്. അതൊരു ഇതാണ്, അത് നമ്മുടെ എഴുത്തിലൊക്കെ ഉണ്ടാകും. അത് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതി അതിനകത്ത് പഞ്ചുവേഷൻ മാർക്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നിനും കൊള്ളില്ല. അതിൻ്റെ മീനിങ് ഒന്നും നമുക്ക് എവിടെ നിർത്തണമെന്ന് നമുക്കറിയില്ല, എവിടെ സ്ട്രെസ് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പാരഗ്രാഫ് തന്നെ കംപ്ലീറ്റ് ആവില്ല. പഞ്ചുവേഷൻ മാർക്കില്ലാത്ത ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഇല്ലാത്ത പോലെയാണ്, നമ്മളുടെ റൈറ്റിങ്ങിൽ പഞ്ചുവേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ പഞ്ചുവേഷൻസ് മാർക്ക് യൂസ് ചെയ്യുന്നത് സ്പീക്കറിനും അതേപോലെ ലിസണറിനും ഇമോഷൻസ് മനസ്സിലാക്കാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ സ്പീക്കർ എന്താണ് യൂസ് ചെയ്തതെന്നുള്ളത് ലിസണർക്കും മനസ്സിലാവും, അല്ലെങ്കിൽ റീഡർക്കും മനസ്സിലാവും, പഞ്ചുവേഷൻ മാർക്സ് കാണും. അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാത്ത ഒരു പാരഗ്രാഫിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഇത്രയാണ് ഈ ഒരു പാരഗ്രാഫിനകത്തുള്ളത്. നമുക്ക് ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേർഡിന് ശേഷം ഒരു പഞ്ചുവേഷൻ മാർക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള മീനിങ്ങോ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫിൻ്റെ മീനിങ് മാത്രമല്ല അവിടെ മനസ്സിലാക്കി തരുന്നത്. ആ വേർഡിൻ്റെ ഉള്ളിലെ ഇന്ന മീനിങ്ങും കൂടെ നമ്മൾ പഞ്ചുവേഷൻ മാർക്ക് യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. വളരെ ചെറിയൊരു കാര്യമാണ്, ഒരു മൂന്നാല് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ. അതിനകത്തൊരു എക്സാമ്പിളാണ് ഗോഡ് ചെയ്തക്യൂ എന്ന് പറഞ്ഞിട്ട്, അതിനുശേഷം ഒരു കോമ അവിടെ ഒരു പഞ്ചുവേഷൻ മാർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡെസ്പറേറ്റ് സീനായി മാറുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് എന്താ പറയുക, അത്രയും ഒരു കരയുന്ന തരത്തിലുള്ളൊരു സീനാവുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചുവേഷൻ മാർക്ക് എന്ന് പറയുന്നത്. പഞ്ചുവേഷൻ മാർക്ക്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ വേർഡിൻ്റെയും ഇന്ന മീനിങ് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയാണ് ആ ഒരു പാരഗ്രാഫിനകത്തുള്ളത്. നമുക്കിനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ പഞ്ചുവേഷൻ മാർക്കിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സൗന്ദര്യത്തിന് വേണ്ടി മാത്രമാവാന്ന് പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. സ്ലിപ്പിംഗ് ഓൺ ദ നെക്ലേസ് ആണ് അതിന് എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെക്ലേസിലുള്ള എന്തോ ഒരു സാധനം അതിനെ ഭംഗി ഏറ്റവും കൂട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഔട്ട്ഫിറ്റിന് തന്നെ ഭംഗി കൂട്ടുന്നത്, ആ ഒരു മീനിങ് ആണ്. അതാണ് അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. നമുക്കിനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചുവേഷൻ മാർക്സിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചുവേഷൻ മാർക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിർത്തണം, എങ്ങനെ ഇതാക്കണം, അതിൻ്റെ മീനിങ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല എന്നിവിടെ പറയുകയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതിനെ തന്നെ ഒന്നുകൂടെ പറയുകയാണ്. അതുപോലെ തന്നെ പഞ്ചുവേഷൻ മാർക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു സാധനത്തിന് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ശ്രദ്ധ പോവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു പാരഗ്രാഫിൻ്റെ അവസാനം അദ്ദേഹം സെമികോളത്തിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമികോളം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരും. അതായത് എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു മെയ്ഡ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് എല്ലാവരെയും ഒരു ഫംഗ്ഷന് ഒരുമിച്ച് കൂട്ടില്ല, അതുപോലെയാണ് സെമി കോളംസ് എന്ന് പറയുന്നത്. അവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരും, എല്ലാം അടിപൊളിയാക്കും. ആ ഒരു പാരഗ്രാഫ് തന്നെ മൊത്തത്തിൽ സെറ്റാക്കുന്ന ഇവിടെ പറയുകയാണ്. അതോടുകൂടി ഈ ഒരു പാരഗ്രാഫ് അവസാനിക്കുകയാണ്. ഇനി അടുത്തത് നോക്കാം നമുക്ക്.
ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ ഓദർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർഡ്സിന് കൊടുക്കുന്ന ഒരു കെയർ ആണ്. അതായത് ആ ഒരു വേർഡിനെ തന്നെ നമ്മൾ നന്നായിട്ട് ലവേഴ്സ് കെയർ ചെയ്യുന്ന പോലെ തന്നെ, അവരെങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ പഞ്ചുവേഷൻസ് കൊണ്ട് വേർഡ്സിനെ കെയർ ചെയ്യുന്നത് അങ്ങനെ പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പിന്നെ ഇവിടെ ഇസബലിൻ്റെ വേർഡാണ് പറയുന്നത്. അതായത് ഈ കോമയ്ക്ക് അതേപോലെ നമ്മുടെ ഫുൾ സ്റ്റോപ്പിനൊക്കെ അറിയാൻ അതിൻ്റെയൊക്കെ വേദന നമ്മൾ വിചാരിക്കില്ലേ, ആ ഇതിവിടെ നിർത്തരുതെന്ന്, അതുപോലെയുള്ള ആ വേദനയൊക്കെ അവർക്കാണ് അറിയാൻ പറ്റുന്നത്. അതായത് പഞ്ചുവേഷൻസിന് ആണ് ഒരു അത്രയും വേദനിക്കുന്ന വേറൊരു സംഭവം ഇല്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെയും കെയർ ലവേഴ്സ് കെയർ ചെയ്യുന്ന പോലെയാണ് പഞ്ചുവേഷൻസ് വേർഡ്സിനെ കെയർ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പഞ്ചുവേഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ഡ്യൂട്ടിയാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പഞ്ചുവേഷൻസ് നമ്മളെ ദൈവത്തിലേക്ക് തിരിച്ചെത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചുവേഷൻസ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു എസ്സേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട്, ദൈവത്തിലേക്ക് നമ്മുടെ പഞ്ചുവേഷൻസിൻ്റെ യൂസേജ് തിരിച്ച് നമ്മളെ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.